വെൽക്കം ടു എച്ച് ആൻഡ് എച്ച് കോർണർ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പൊടിച്ച ഗോതമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഇഡ്ഡലിയും ദോശയുമാണ്. അതിന് നമുക്ക് ആദ്യം ഒരു കപ്പ് പൊടിച്ച ഗോതമ്പ് എടുക്കാം. ഇനി അതേ കപ്പിൽ നമുക്ക് കാൽ കപ്പ് ഇഡ്ഡലി അരി എടുക്കാം. പിന്നെ ഉലുവ ഒരു കാൽ ടേബിൾ സ്പൂൺ. ഇനി അതേ കപ്പിൽ കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഉഴുന്ന് ആദ്യം അരച്ചെടുക്കാം. ഉഴുന്നരയ്ക്കുമ്പോൾ ലേശം വെള്ളം തെളിച്ച് തെളിച്ച് നമുക്ക് അരച്ചു കൊടുക്കാം. അപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. വെള്ളം നമുക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം, ഒരുപാട് ചേർക്കരുത്. ഇപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അതുപോലെ തന്നെ പൊടിച്ച ഗോതമ്പും അരിയും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് 6-7 മണിക്കൂർ നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി മാറ്റിവെക്കാം. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തുണ്ടാക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.